ഹായ് അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഒരു അവലുസ്പൊടിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അവല് വെച്ചുകൊണ്ടാണ് ഈ അവലുസ്പൊടി തയ്യാറാക്കുന്നത്. അവിലാണിത്, വൈറ്റ് അവിലുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവിലുള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ മട്ട അവിലാണ് ചെയ്യുന്നത്. അപ്പം ഈ ചെറിയൊരു ബൗളിന് രണ്ട് ബൗളാണ് അവിലെടുത്തത്. പിന്നെ തൊലി കളഞ്ഞ ഒരു ബൗള് കടല, നിലക്കടലയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വലിയ ടീസ്പൂൺ കരിഞ്ചീരകം, പിന്നെ അത്യാവശ്യത്തിന് പഞ്ചസാര. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെ ഇതുണ്ടാക്കാം നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടാക്കാം. എന്നിട്ട് അതിലേക്ക് ഈ അവിലിട്ട് കൊടുക്കാം. നന്നായി ഇളക്കാം. പിന്നെ അവിൽ പെട്ടെന്ന് തന്നെ ചൂടാവും. അപ്പോൾ അതിപ്പോൾ എന്താണ്, ചൂട് കൂടാതെ നോക്കണം. പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന സാധ്യത ഉണ്ട്. സ്ലോ ഫയർ ആക്കിയിട്ട് നോക്കണം. നന്നായി ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവലോസ് പൊടിയാണിത്. 5 മിനിറ്റ് മാത്രം മതി ഇതുണ്ടാക്കാൻ. ഇതിലേക്ക് നമ്മൾ കരിഞ്ചീരകം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. കരിയാതെ നോക്കണം. ഏകദേശം ഒരു ബ്രൗൺ കളറാവുന്നതുവരെ ഇളക്കി കൊടുക്കാം. ബ്രൗൺ കളറായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് വറുത്തതുപോലെ തന്നെ കടലയും നമുക്കിങ്ങനെ വറുത്തെടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇതും കരിയാതെ നമ്മൾ നോക്കണം. കരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേവർ മാറും. അത് ഏകദേശം ഇത് ബ്രൗൺ കളറായിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിന് ഇനിയെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇത് ഏകദേശം ചൂടലാണല്ലോ ഉള്ളത്. അപ്പം ഇത് കുറച്ച് തണുക്കാൻ വെക്കാം. ഇപ്പം തണുക്കാൻ വെച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ നിങ്ങളെ ഐഡിയക്കനുസരിച്ച് പൊടിച്ചെടുക്കാം. അപ്പം ഞാനൊരു ജാറിലേക്ക് ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പൊടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിതിൽ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് മാത്രം മധുരം മതി. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടോ, നല്ല സ്മൂത്തായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. നല്ല സ്മെല്ലും വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ അവലുസ് പൊടിയാണിത്.